അതിനകത്ത് അഭിനയിക്കാൻ മാത്രമല്ല പാട്ട് എഴുതുകയും ചെയ്തിട്ടുണ്ടാവും. എല്ലാ മേഖലകളിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യം മാത്രം പോലെ കഴിയുന്നുണ്ട്, പറ്റാവുന്നത് ചെയ്യുന്നു. അത്ര എളുപ്പം ആദ്യം അവരെ തന്നെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എഴുത്ത് വെറുതെ കുത്തിക്കുറിക്കാറുണ്ട്, അങ്ങനെ അല്ലാതെ വലിയൊരു റൈറ്ററൊന്നുമല്ല. അദ്ദേഹമൊക്കെ ഒരുപാട് നോവൽസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലിറിക്സ് ഒരുപാട് എഴുതുന്നതാണ്. ഞാൻ വെറുതെ കവിതകളൊക്കെ തന്നെ രണ്ടുപേരും മൂന്നുപേരും നാലുപേരൊക്കെ എഴുതി അങ്ങനെ വെക്കാറുള്ളതാണ്. പക്ഷേ ഇതിലെന്തെങ്കിലും ഭാഗ്യവശാൽ അതൊരു ലിറിക്സായി അവർ അംഗീകരിച്ച് അതൊരു പാട്ടായി കേൾക്കാൻ ഭാഗ്യമുണ്ടായി, അതിലൊരുപാട് സന്തോഷമുണ്ട്. വലിയൊരു ഇപ്പോൾ വരുന്ന പുതിയ പെൺകുട്ടികൾ പ്രത്യേകിച്ച് അത് വലിയൊരു പ്രചോദനമാണ്. എന്താ അന്തരീക്ഷമെന്നാണ് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, നന്ദി എനിക്ക് ചെയ്യുന്നവരുടെ എല്ലാവരും. ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം സ്ട്രോങ്ങാണ്? പത്തവസര പടവുകളിലെ കഥാപാത്രമായ കുറച്ച് ബോൾഡാണെന്ന്, കുറച്ച് ക്യൂട്ടാണ്, അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെയാണ്. ഈസിലെ കഥാപാത്രം ഇങ്ങനത്തെ ഒരു ടൈപ്പ് കഥാപാത്രമാണ്. വളരെ നോർമലായിട്ടൊരു കഥാപാത്രമാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് ക്യാരക്ടേഴ്സൊന്നുമില്ല. കേരളത്തിൽ നിന്ന് പോയി ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കി പ്രവാസി മലയാളി ആവേശ പ്രവാസി പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, അത്രയും വേണം ഒരുപാടൊന്നും പറയാനില്ല. ജിഗിയുടെ ജിഗിനെന്ന് അറിയാമല്ലോ, ഭയങ്കര വൈബാണ്. ഡിഫറെൻറ്റ് മൂഡാണ്, നമുക്ക് ഒരിക്കലും അത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ കേൾക്കണം, ഡയറക്ടറും അതുപോലെ തന്നെ മനുഷ്യനാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോച്ച് ചെയ്ത് എനിക്കാണ് മലയാളത്തിൽ പോയത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കിട്ടണമായിരുന്നു. പിന്നെ നമ്മുടെ സിനിമാ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മൾ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു രീതിയിൽ ആ ഒരു സെറ്റപ്പിലൊന്നും ആയിരുന്നില്ല. വളരെ ലളിതമായിട്ട് വളരെ കുറച്ച് ക്രൂവിനെ വെച്ചിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. സിനിമ കണ്ടപ്പോൾ ഹാപ്പിയാണ്, ഭയങ്കര അഡ്രസ്സായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഒരു കാര്യങ്ങളൊന്നും നമ്മുടെ ഇല്ല, കൂടുതൽ സെറ്റപ്പ് ഇല്ലാത്ത ഒരു ദാരിദ്ര്യം നമുക്ക് സിനിമയിൽ ഫീൽ ചെയ്യില്ല. സിനിമ ദേശത്തിൽ ചെയ്തത് കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരം ഒപ്പറാണ്ട് ഷൂട്ട് ചെയ്ത് ഭാഗം ഒരു മെയിൻ ഗ്രൂപ്പ് പോയിട്ട് ഒരു പാട്ടോ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തോളാണ് ഇവിടുത്തുള്ള കൾച്ചർ. അപ്പോൾ നമ്മൾ ഈ മൊത്തം പരിപാടി അവിടെ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ കഥയിൽ ഇത് നയിച്ച് സപ്പോർട്ട് ചെയ്ത ഈ ഗ്രൂപ്പ് എന്നുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മുന്നേറി ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ആളുകൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു വലിയ ക്യാൻവാസിൽ ചെയ്യാത്തൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടന്റിന് ഇപ്പോൾ നമ്മൾ മാർക്ക് ഇടുകയാണെങ്കിൽ ഒരു 90 മാർക്ക് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നു. നേരെ കുറച്ച് ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറയുന്നത് ഒരു 50 മാർക്ക് കിട്ടിയാലും ചിലപ്പോൾ പാസ്സായി പോകും. കാരണം അതിന് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അത് എന്നും സിനിമയിൽ അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പുതിയ പ്രവണതയുണ്ട്. കാരണം ഇവിടെ എന്തുകൊണ്ടാണ് വിജയ് സാറിൻ്റെയും സൂര്യ സാറിൻ്റെ ഒക്കെ സിനിമകൾ വിജയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രഹ്മാണ്ട നേച്ചർ തന്നെയാണ്. പക്ഷെ എഗെയിൻ അതിലും കണ്ടന്റ് വരുമ്പോൾ മാത്രമാണ് അത് വിജയിക്കുന്നത്. അല്ലെങ്കിൽ വിജയ് സാറിൻ്റെ എല്ലാ സിനിമകളും ഇവിടെ ബ്ലോക്ക്ബസ്റ്ററാണ്. പക്ഷെ തരക്കേടില്ല എന്നുള്ള കണ്ടന്റ് വരുമ്പോൾ തന്നെ അത് വിജയിക്കപ്പെടുന്നു. നമ്മളെല്ലാവരും ഒരുപാട് സിനിമകൾ എല്ലാ ആഴ്ചയും ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ചെറിയ സിനിമകൾ എപ്പോഴാണ് വിജയിക്കുന്നത്? ആളുകൾ കണ്ടിട്ട് തരക്കേടില്ല കൊള്ളാം എന്ന് പറയുമ്പോഴാണ് ചെറിയ സിനിമകൾ വിജയിക്കുന്നത്. ചെറിയൊരു എക്സാമ്പിൾ എടുത്താൽ തണ്ണീർ മത്തൻ തിരുമ്പ്. തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ ആ സിനിമ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഒരു സെഗ്മെൻ്റ് ഓഫ് ഓഡിയൻസ് ആ പഠനത്തിൽ കൗണ്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. 12 ക്ലാസ് മുതൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന പിള്ളേർ, അവർക്കത് റിലേറ്റബിൾ കണ്ടൻ്റായി തോന്നി, അവർ കയറി ആ പഠനത്തിന് ഒരു ശ്രദ്ധ നേടി അതിൽ ആളുകൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്നും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സിനിമകൾ എപ്പോഴും ഇറങ്ങുന്നുണ്ട്. ചില സിനിമകൾക്ക് ഒരു ഭാഗ്യം പോലെ വേർഡ് ഓഫ് മൗത്ത് കാരണം അതിൻ്റെ കയറി പോകും. ചിലപ്പോൾ വേർഡ് ഓഫ് മൗത്ത് വരുന്നതും ആ സിനിമ പിടിച്ചു നിർത്താൻ പറ്റാത്തതെന്ന് പോകാറുണ്ട്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.